ഹലോ ഹായ്, ഞാനൊരു മുമ്പ് എൻ്റെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫുഡ്, എൻ്റെ വ്ളോഗിലേക്ക് ഫുഡ് പരിചയപ്പെടുത്തും, വേറിട്ട് വ്യക്തികളെ പരിചയപ്പെടുത്തുന്നൊക്കെ. അപ്പോൾ ഒരു ഫുഡ്, അത് എല്ലാ ഫുഡും നമ്മൾ കഴിക്കുന്ന ഫുഡുകൾ ഇങ്ങനെ പരിചയപ്പെടുത്തുന്നില്ല, എന്തെങ്കിലും വ്യത്യസ്ത ഉള്ള ഫുഡുകൾ മാത്രമേ ഞാൻ പരിചയപ്പെടുത്തുന്നുള്ളൂ. അപ്പോൾ ട്രഡീഷണൽ ആയിട്ടുള്ള എന്തെങ്കിലും ഫുഡുകൾ, ഇപ്പോൾ യു എയുടെ ട്രഡീഷണൽ ഫുഡ് ഞാൻ അങ്ങനെ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ അതിൽ കുറച്ച് ലിസ്റ്റ് വന്നു. പക്ഷേ എനിക്ക് പറഞ്ഞാൽ യു എയുടെ ഒരു ഫുഡ് എന്ന് പറയുന്നത് ആയിട്ട് ഒരു ഫുഡൊന്നുമില്ല. ഈ റക്കാബ് അങ്ങനെ കുറച്ച് ചെറിയ ചെറിയ സാധനങ്ങളുണ്ട്, ഇപ്പോഴത്തെ ബ്രേക്ക്ഫാസ്റ്റിന് സാധനങ്ങളൊക്കെ. അപ്പോൾ ചിബാബ് അങ്ങനെ എന്തൊക്കെ സാധനം. അപ്പോൾ പല സാധനങ്ങളും പുറത്തു നിന്നാണ്, ഫലസ്തീന്, ലെബനൻ, പിന്നെ ഇറാഖ്, ജോർദാൻ, അങ്ങനെയൊക്കെ പുറത്തു നിന്ന് വന്നുള്ള ഫുഡുകളാണ് ഇവിടെ അധികം ഉള്ളത്. അപ്പോൾ ഈ ഇവിടുത്തെ ആളുകൾ ഇവിടുത്തെ ഒരു ട്രഡീഷണൽ ഫുഡായിട്ട് ഇവർ പറയുന്ന ഒരു ഫുഡാണ് ഞാൻ നോക്കിയപ്പോൾ അതിൽ കണ്ടൊരു ഫുഡാണ് മക്ലൂബ എന്നുള്ളൊരു ഫുഡ്. ഈ മക്ലൂബ ഫുഡ് അങ്ങനെ എല്ലായിടത്തും കിട്ടുന്ന സംഭവമല്ല. എല്ലാ ഇപ്പം നമുക്ക് മന്തി കഴിക്കുകയാണെങ്കിൽ എല്ലാ സ്ഥലത്തും പിന്നെ മന്തി റെസ്റ്റോറൻറ്റുകളൊക്കെ ഉണ്ട്, മന്തി കഴിക്കാം. പക്ഷേ ഈ മക്ലൂബ എന്നുള്ള ഈ ഒരു ഫുഡ് പലവരും അറിയായിരിക്കും പലവർക്കും, പക്ഷേ അങ്ങനെ എല്ലായിടത്തും പോയിട്ട് നമുക്ക് കിട്ടുന്നതല്ല. അപ്പം ആ മക്ലൂബ കിട്ടുന്ന ഒരു സ്ഥലത്ത് പോയിട്ട് ആ വുഡ് ഒന്ന് റിവ്യൂ ചെയ്യുക, അല്ലെങ്കിൽ ആ വുഡിൻ്റെ ആ വുഡിനെ കുറിച്ചിട്ട് എന്നുള്ള ഒരു വ്ളോഗാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഈ വ്ളോഗിൽ ഞാൻ മാത്രമല്ല, എൻ്റെ ഒരു ചന്ദ് സുഹൃത്തുണ്ട്, ചെറുപ്പം മുതലേ എൻ്റെ എല്ലാ യാത്രകളിലും എൻ്റെ കൂടെ ഉണ്ടാകുന്ന ഒരാളാണ്. പിന്നെ ഒരുപാട് കാലം ഗൾഫ് ജീവിതങ്ങളിലൊക്കെ ഇങ്ങനെ മാറി മറിഞ്ഞപ്പോൾ ഞങ്ങൾ അപ്പുറപ്പുറമൊക്കെ ആയി, പിന്നെ ഈ വ്ളോഗൊക്കെ തുടങ്ങിയപ്പോൾ കൂടെ കിട്ടാതായി. അപ്പം ഇന്നെന്തായാലും നമ്മളെ കൂടെ മൂപ്പറുള്ള കെട്ടിട്ടുണ്ട് വേറെ ആരല്ല, ഗഫൂർ എന്നാണ് ഇപ്പോൾ പറയുക. ആള് ഒരു കരാട്ട ഇൻസ്ട്രക്ടറാണ്, ഇവിടെ ഉമ്മൽഖൈമിലും ഷാർജയിലും കരാട്ട ഇൻസ്ട്രക്ടറാണ്. അപ്പോൾ ഇപ്പോൾക്ക് അധികം സമയം കിട്ടാറില്ല. അപ്പോൾ ഇന്ന് ഞാനിങ്ങനെ ഒരു സംഭവം ഉണ്ട്, ഷാർജയിലാണ് ഞാൻ പോകുന്നത്, ഈ ഒരു ഇതിൻ്റെ ഒരു വ്ളോഗ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇപ്പോൾ വിളിച്ചതാണ്, നീ ഒന്ന് എൻ്റെ കൂടെ വായു എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ആ ഒരു വീഡിയോ ആണ് ഇപ്പം ഞാൻ നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ ഞാൻ റൌഫ് വടക്കേട്ടുകാരൻ, എൻ്റെ പുതിയൊരു വീട്ടിലേക്ക് അവർക്കും സ്വാഗതം. ആദ്യം തന്നെ പറയാം, ഇതൊരു പ്രമോഷൻ വീഡിയോ ഒന്നല്ലേ, ഞാനൊരു ഫുഡ് പരിചയപ്പെടുത്തുക എന്നുള്ളത് മാത്രമേ ഉള്ളതിൽ. അതുകൊണ്ട് തന്നെ ഈ ഷോപ്പ് നമ്മൾ എക്സ്പ്ലോർ ചെയ്യുന്ന കാര്യമൊന്നുമില്ല, വലിയ സംഭവമായിട്ട് ഷോപ്പിനെ കുറിച്ച് പറയേണ്ട കാര്യമില്ല. ഞാൻ ഈ ഫുഡിനെ കുറിച്ച് പറഞ്ഞ് സ്ഥലം പറഞ്ഞുതരാം. അല്ലഹദയിലാണ്, അല്ലഹദ ഈ സഫീർമാളും ഒരു ഏരിയ ഉണ്ട് ഇവിടെ, അവിടെയാണ് ഷാർജ, അല്ലഹദയിലാണ് കേട്ടോ. ഗഫൂറിന് എങ്ങനെ ഫുഡിനെ കുറിച്ചിട്ടൊക്കെ, ഈ അറബി ഫുഡിനെ കുറിച്ചിട്ട്? എക്സ്പെഷ്യലി ഓൾവേസ് അറബി ഫുഡ് എന്ന് പറഞ്ഞാൽ അത് എൻ്റെ ഒഫ്കോഴ്സ് നമ്മൾ ഇന്ന് നമ്മുടെ ഭക്ഷണത്തിൽ നിന്നും ഡിഫറെൻ്റാണ് എപ്പോഴും. നമ്മൾ ഈ അമ്മൂസും മന്തിയും മജ്ബിയും മജ്ബൂസും ഇതൊക്കെ നമ്മൾ കണ്ടു തുടങ്ങിയത് നമ്മൾ അറബ് ഭക്ഷണത്തിൽ നിന്നാണ്. അപ്പോൾ അതൊരു ഡിഫറെൻ്റ് ഫീൽ ആയിരിക്കും. എന്തായാലും നമുക്കിന്ന് പോയി നോക്ക് എന്താണ് ഇന്നത്തെ ഒരു ഫീൽ നോക്കുക. നാട്ടിൽ ദോശക്കും വെള്ളപ്പത്തിനും നമ്മുടെ നാട്ടിൽ എത്തുമ്പോൾ നമ്മുടെ നാട്ടിലെ മത്തിക്കറിയും കൂട്ടുന്നില്ല, അതിന്റെ ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത്. പക്ഷെ ഓരോ നാട്ടിലും ഓരോ ഫുഡിന് ഓരോന്നിനായി പ്രത്യേകതയും ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതൊന്ന് പരിചയപ്പെടുത്തണം. ഒരിക്കലും ഇത് ഈ യു എയുടെ ഒരു ട്രഡീഷണൽ ഫുഡൊന്നും അല്ല കേട്ടോ, അത് ജോർദാന ഒക്കെയാണ് തോന്നുന്നുണ്ട് ഫുഡ്. ഇറാഖ്, ജോർദാൻ, പലസ്തീൻ അങ്ങനെയൊക്കെ യു എയുടെ നമ്മുടെ ട്രഡീഷണൽ ഫുഡ് അടിച്ചാൽ ഫസ്റ്റ് കണ്ടപ്പോൾ ഞാൻ അതിൽ കണ്ട്. പക്ഷെ ഇവിടെ പല സ്ഥലങ്ങളിലും ഞാൻ വിളിച്ചു നോക്കുമ്പോൾ കിട്ടുന്നില്ല അങ്ങനത്തെ സ്ഥലത്ത്. എല്ലാ റെയർ ഫുഡാണ്. അപ്പൊ അതൊന്ന് പരിചയപ്പെടുത്തണം എന്നുള്ള ഒരിതുണ്ട്. പിന്നെ അത് ആരും അതിന്റെ ഒരു വ്ളോഗ് ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ, ഉണ്ടോന്ന് അറിയില്ല, ഞാൻ കണ്ടിട്ടില്ല. അതാണ് പറഞ്ഞത്, ഞാനും കണ്ടിട്ടില്ല. ഗഫൂർ പിന്നെ കുറച്ച് കരാട്ട ഇൻസ്ട്രക്ടർ ആയിരുന്നു, ഫുഡ് അങ്ങനെ ഹെവി ഫുഡ് കഴിക്കുന്ന ഒരാളൊന്നുമല്ല, അതിന് കുറെ ചിട്ടവട്ട കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ സമയത്ത് തീരെയും കഴിക്കാത്ത ഒരാളാണ്, കാരണം പോകുന്നത് കഴിഞ്ഞാൽ ക്ലാസ് ഉണ്ട്, 3:30 ഇവിടെ ഷാർജയിൽ ക്ലാസ് ഉണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ നിർബന്ധത്തിൽ പിടിച്ചു കൂടുന്നതാണ്. പിന്നെ അറബി ഫുഡൊക്കെ ഒരുപാട് കഴിച്ചില്ല. ഇപ്പൊ ഇവിടെ യുഎയിലും ഷാർജയിലും ഉമ്മൽഖൈമിലൊക്കെ ക്ലബിലെ അറബി കുട്ടികൾ ഒരുപാട് ഭക്ഷണം, ഒരുപാട് അറബി ഫുഡൊക്കെ ഒരുപാട് കഴിക്കുന്നതാണ്. അപ്പോൾ ഏറെക്കുറെ നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ പറ്റും. ഞാൻ പിന്നെ റെസ്റ്റോറൻറ്റിൽ വർക്ക് ചെയ്യുന്ന ഒരാളായ കാരണം എനിക്കും ഏകദേശമൊക്കെ അറിയാൻ പറ്റും, നമുക്ക് അതിൻ്റെ ടേസ്റ്റ് പറയാൻ പറ്റും. അപ്പം നമുക്ക് എന്തായാലും നോക്കി നോക്കാം, പോയി കയറാം. ഓക്കെ, അപ്പം നമ്മൾ ആ റെസ്റ്റോറൻറ്റിൻ്റെ എൻട്രൻസിൽ എത്തിയിട്ടുണ്ട്.
ഇവിടെ പുറത്തിരിക്കാനുള്ള സെറ്റപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ പുള്ളി കയറിയിട്ട് സാധനം ഇവിടെ ഉണ്ട് എന്ന് ഞാൻ വിളിച്ച് ചോദിച്ചിട്ടാണ് വന്നത്. അതിവിടെ ഉണ്ടാന്ന് നോക്കട്ടെ ചേട്ടാ. അപ്പൊ ഞാൻ പറഞ്ഞില്ല, അത് ഇമറാത്തി ഫുഡ് അല്ല, ഫലസ്തീൻ ഫുഡ് ആണ്, ജോർദാനും അല്ല. യൂട്യൂബ് ബ്ലോഗ്, ഇതൊരു ഫലസ്തീൻ റെസ്റ്റോറന്റ് ആണ്. സോ ഈ മക്ലൂബ രണ്ട് സംഭവം നമുക്ക് ഒരുപാട് ഫോട്ടോസുകൾ ഉണ്ട് ഇവരെ, കുറെ ഹിസ്റ്ററിയുടെ കുറെ ഫലസ്തീൻ്റെ. ഇത് ഫലസ്തീൻ റെസ്റ്റോറൻ്റ് ആണ്. അപ്പോൾ അവരെ അവരെ പഴയകാല ചരിത്രങ്ങളും കാര്യങ്ങളൊക്കെ ആലേഖനം ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇവിടെ. അതൊക്കെ സംഭവങ്ങളുണ്ട്. ഇതൊരു ഫാമിലി റൂമാണ്, ഇതൊരു ഫാമിലി റൂമാണ്. പിന്നെ ഇവിടെ ഇത്ര സീറ്റിംഗ് ആണുള്ളത്. കുഴപ്പമില്ല, നല്ല വൃത്തിയുള്ളൊരു റെസ്റ്റോറൻ്റ് ആണ്. ഇതൊക്കെയാണ് നമ്മുടെ സ്റ്റാർട്ടർ കൊടുത്തിരുന്നത്. ഇത് സ്റ്റാർട്ടറാണ്. സൂപ്പ്, സലാഡ്, പിന്നെ നമ്മളെ ഫത്തോഷിലൊക്കെ ഉള്ള പോലത്തെ ബ്രെഡ്, സാധാ കുമ്പോട്ട് പൊരിച്ചതാണ്. അപ്പോൾ പിന്നെ പിക്കിള്. നമ്മളെ മക്ലൂബ എന്ന് പറഞ്ഞ ആ ഫുഡ്, ഇതാണ് സംഭവം. അപ്പൊ ഇതാണ് നമ്മുടെ മക്ലൂബ എന്നുള്ള സംഭവം. ഞാന് ഞങ്ങളവിടെ സംസാരിച്ച് കാര്യങ്ങൾ മ്യൂട്ട് ചെയ്തു. അവിടെ ബാക്ക്ഗ്രൗണ്ടിൽ മ്യൂസിക് പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളത് മ്യൂട്ട് ചെയ്തിട്ട് ഇപ്പോൾ വോയിസ് ഓവർ കൊടുക്കുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ ക്ഷമിക്കണം. പിന്നെ സംഭവം, ഇത് മട്ടൺ മക്ലൂബ ആണ് ഞങ്ങൾ ഓർഡർ ചെയ്തത്. ഒരാൾക്കുള്ള ക്വാണ്ടിറ്റിയാണ് ഓർഡർ ചെയ്തത്. ഒരാൾക്ക് ഉണ്ടായാലും ഒരാൾക്ക് അടിപൊളിയായിട്ട് കഴിക്കാം, എന്നാൽ രണ്ടാൾക്കൊരു മീഡിയം ലെവലിൽ കഴിക്കാം. ഫുള്ള് ഹെവി ആയിട്ട് കഴിക്കാൻ പറ്റില്ലെങ്കിലും ജസ്റ്റ് ഒന്ന് ഒരു മീഡിയം ലെവലിൽ കഴിക്കാൻ പറ്റും. നമ്മളൊരു മന്തിയൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു രണ്ടാൾക്ക് കുഴപ്പമില്ലാണ്ട് കഴിക്കാൻ പറ്റും. പിന്നെ രണ്ട് പീസ് മട്ടനാണ് അതിൽ വരുന്നത്. ഇതിൻ്റെ മറ്റേ ചിക്കൻ മേടിക്കുകയാണെങ്കിൽ ഹാഫ് ചിക്കന് വരിക. ഹാഫ് ചിക്കൻ അൽഫോം ചെയ്തതുണ്ട്, പിന്നെ ഫ്രൈ ചെയ്തതുണ്ട്. ഇതുകൊണ്ട് നമുക്ക് ചൂസ് ചെയ്യാം. സംഭവം ഒരു വെറൈറ്റി ഫുഡായിരുന്നു. അത് ഈ ബസ്മതി നീളമുള്ള റൈസ് വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കുക. ഇത് കുക്കറിലാണ് ഉണ്ടാക്കുന്നത്. ഒരു കുക്കറിൽ ഒരു നാലാൾക്കോ ആറാൾക്കുള്ള ഒരു ഫുഡ്, അങ്ങനെ നിരത്തിയിട്ട് കുറേ നിരത്തി കുക്കർ വെക്കും കിച്ചണിൽ. ഞങ്ങൾക്ക് അതിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റില്ല, കിച്ചണിൽ കയറാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അത് അങ്ങനെ ഉണ്ടാക്കാൻ, അത് കാണുന്നത് നല്ല രസമാണ്.
കുറേ കുക്കറുകൾ ഇങ്ങനെ നിരത്തി വെച്ചിട്ട്. അപ്പോൾ അത് അതിൻ്റെ അത് എന്നിട്ട് കൊടുത്തിട്ട് വലിയ ഡിഷിലേക്ക് ഇങ്ങനെ കമഴ്ത്തുന്ന ഒരു പരിപാടി ഉണ്ട്. ഒരു നാലാൾക്കൊക്കെ ഉണ്ടെങ്കിലാണ് അങ്ങനെ ചെയ്യുള്ളൂ. ഇത് നമ്മൾ ഒരാൾക്കുള്ള കാരണം അവർ അതിൽ നിന്ന് എടുത്ത് തന്നതാണ്. അപ്പോൾ സംഭവം അടിപൊളിയാണ്, വെറൈറ്റിയാണ്. ഇതിൽ ഈ ഞാൻ പറഞ്ഞില്ല ബസ്മതി റൈസും മട്ടനും പിന്നെ പൊട്ടാട്ട ഉണ്ടാവും, വലിയ പൊട്ടാട്ട പീസുകൾ, പിന്നെ വഴുതനങ്ങയുടെ പീസ് കട്ട് ചെയ്തിട്ട് ഇതെല്ലാം മിക്സ് ആയിട്ടുള്ള ഒരു പരിപാടികളാണ്. നമ്മുടെ മന്തിയല്ല, മന്തിയുടെ വേറെ ടേസ്റ്റ്, മജ്ബൂസിൻ്റെ അല്ല, അതിൻ്റെ ഒക്കെ ഒരു വേറെ ടേസ്റ്റാണ്. സംഭവം ഒരു വ്യത്യസ്ത ഒരു ഫുഡ് തന്നെ. എന്തായാലും ഇതാണ് ഈ സംഭവം. നിങ്ങൾ അടുത്തുള്ള എവിടെയെല്ലാം റെസ്റ്റോറൻ്റ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കയറിയിട്ട് ഒന്ന് ടേസ്റ്റ് ചെയ്യുക. ചിക്കൻ ടേസ്റ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ അതിൻ്റെ തന്നെ ഒരു വെറൈറ്റി അറിയാൻ പറ്റും. ഞാൻ പൊതുവേ ഇത്തരം കാര്യങ്ങളൊക്കെ മട്ടനാണ് ചൂസ് ചെയ്യാറ്. മന്തിയാണെങ്കിലും ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ അറബി ഫുഡുകളൊക്കെ കഴിയുമ്പോൾ കൂടുതലും മട്ടനാണ് ഏറ്റവും ബെറ്റർ ഏരിയ. അപ്പോൾ ഞാൻ മട്ടനാണ് കഴിച്ചത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി സംഭവം. വലിയ ആ ഒരു റേഞ്ചിൽ നല്ല സാധനമാണ് അവർ. ഈ അറബി മജ്ബൂസ് മന്തി അതിലൊക്കെ നോക്കുമ്പോൾ നമുക്ക് നല്ലൊരു സംഭവമാണ്. അപ്പോൾ നിങ്ങൾ ടേസ്റ്റ് ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങൾ എവിടെയെങ്കിലും പോയിട്ട് കഴിക്കുകയാണെങ്കിൽ നിങ്ങൾക്കുണ്ടായ ആ ഒരു ടേസ്റ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ അങ്ങനെ സംഭവമെല്ലാം കഴിച്ച് തീർത്തു. നല്ല, ഞാൻ പറഞ്ഞില്ല, നല്ല അടിപൊളി ഫുഡും. വലിയ ഒരു രണ്ട് മട്ടൻ പീസ് ഉണ്ടായിരുന്നു. അങ്ങനെ നമുക്ക് ബില്ല് കൊണ്ടുവന്നു. ബില്ലിൻ്റെ റേറ്റ് ഞാൻ പറയാമെന്ന് വെച്ചാൽ ഓരോ റെസ്റ്റോറൻറ്റിൽ ഓരോ റേറ്റ് ആയിരിക്കും. അപ്പോൾ പല സ്ഥലങ്ങളിൽ ഓരോ റെസ്റ്റോറൻ്റ് ഓരോ റേറ്റ് അല്ല, അതുകൊണ്ട് ഞാൻ റേറ്റ് പറയുന്നില്ല. അപ്പോൾ ബില്ല് കൊടുത്തു നമ്മൾ. പിന്നെ അവിടുത്തെ ഒരാളോട് നമ്മൾ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു. ഞാൻ പറഞ്ഞില്ല ബാക്ക്ഗ്രൗണ്ടിൽ അവിടെ ഒരു സോങ് ഒക്കെ പ്ലാൻ ചെയ്ത കാരണം അത് ഞാൻ എടുത്തില്ല. അവർ കാര്യങ്ങളൊക്കെ എനിക്ക് പറഞ്ഞു തന്നു. അങ്ങനെ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോഴാണ് എൻ്റെ കൂടെയുള്ള ഗഫൂർ പറഞ്ഞത് അവിടെ ഗാവ കിട്ടുന്നുണ്ട്. അങ്ങനെ ഒരു ഗാവ എടുത്തു ഞങ്ങൾ. അത് നല്ല രസമുണ്ട് ഓരോ ഗാവ. അത് ഈ അറബിക് റെസ്റ്റോറൻറ്റിൽ പൊതുവേ ഉണ്ടാവുന്നതാണ്. ഇങ്ങനെ സുലൈമാനി ഗാവൊക്കെ അവർ വെച്ചിട്ടുണ്ടോ മന്തി റെസ്റ്റോറൻറ്റിലൊക്കെ. ഈ സ്ഥലം എന്ന് പറഞ്ഞത് നഹദയിലാണ്, ഷാർജ നഹദ എന്നുള്ള സ്ഥലത്താണ്, സഫീർ മാളിലൊക്കെ അടുത്താണ്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ റെസ്റ്റോറൻറ്റ് നമ്മളൊരു പ്രൊമോഷന് വേണ്ടിയിട്ടോ കാര്യങ്ങളല്ല. അപ്പോൾ ഈ ഒരു റെസ്റ്റോറൻറ്റ് വന്ന് കഴിക്കാനും ഞാൻ പറയുന്നില്ല. നിങ്ങൾക്ക് അടുത്ത് കിട്ടുന്ന റെസ്റ്റോറൻറ്റുകൾ ഏതാണോ അവിടെ പോയിട്ട് നിങ്ങൾ കഴിക്കുക. അപ്പോൾ അങ്ങനെ നമ്മൾ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചിട്ട് തിരിച്ചു. അവിടെ നിന്നപ്പോൾ തിരിച്ചു. എനിക്ക് ഇന്ന് ഡ്യൂട്ടിക്ക് കയറണം. അപ്പോൾ എനിക്ക് ക്ലാസ് ഉണ്ട്, കരാട്ട ക്ലാസ് ഉണ്ട്. രണ്ടാൾക്കും അവരുടേതായ കാര്യം വർക്ക് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഫുഡിനെ കുറിച്ചൊക്കെ നമ്മൾ അത്യാവശ്യം പറഞ്ഞിട്ടുണ്ട്. അതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. പക്ഷേ എവിടെയും എല്ലായിടത്തും കിട്ടുന്ന കാര്യമല്ല. നിങ്ങൾ ആ ഓൺലൈനിൽ നോക്കുക, മക്ലൂബ എവിടെ കിട്ടും നോക്കിയിട്ട് വിളിച്ചു നോക്കിട്ട് പോവാം. ദുബായിൽ ജുമേറ അങ്ങനെ ഏതൊരു ഭാഗത്തൊക്കെ ഞാൻ കണ്ടത് ഓൺലൈനിൽ. ഇനി കിട്ടുന്നുണ്ടെങ്കിൽ എവിടെ അടുത്ത് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ കഴിക്കാം. അപ്പോൾ ഇനിയും ഇതുപോലെ നല്ല നല്ല വ്യത്യസ്തമായിട്ടുള്ള ഫുഡുകളായിട്ട് ഞാൻ വരും. നമ്മുടെ ചാനലിൽ വെറും ഫുഡല്ല, യാത്രകളുണ്ട്. ഇനി വേറിട്ട് വ്യക്തികളെ ഞാൻ പരിചയപ്പെടുത്തും. ഇതൊക്കെ പരിചയപ്പെടുത്തേണ്ട വ്യക്തിയാണ്, അത് ഞാൻ പിന്നീട് സമയം പോലൊക്കെ പരിചയപ്പെടുത്താം. അപ്പോ അങ്ങനെയാണ് പരിപാടികൾ. ഇനിയിപ്പോ ഉഷാറായില്ലേ ഫുഡ്? ഗഫൂറുമായിട്ട് ഒരു വേറൊരു യാത്രക്ക് ഞങ്ങള് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതൊക്കെ വഴി അറിയിക്കാം. ഒരു അടിപൊളി ട്രിപ്പ് ഞങ്ങള് ഒരുമിച്ച് ഒരു യാത്ര. കുറെ മുന്നേ ഞങ്ങൾ നല്ല യാത്രകളൊക്കെ ചെയ്തിരുന്നതാണ്. പിന്നെ ഈ ഗൾഫ് ജീവിതമൊക്കെ ആയ കാരണമൊക്കെ അങ്ങോട്ടൊക്കെ പറ്റിയിട്ടില്ല. ഇനി ആ ഒരു യാത്ര അടിപൊളിയായിരിക്കും. അത് സർപ്രൈസ് ആണ്, വരും ആ സമയത്ത് അറിയിക്കാം. അപ്പോൾ ഇനി നല്ലൊരു പുതിയൊരു വീട്ടിൻ്റെ വിശേഷങ്ങളോ മറ്റു വിശേഷങ്ങളോ യാത്രകളോ എന്തും ആവാം അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കിടന്നതാണ്. അപ്പോൾ നിങ്ങളെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട, ഷെയർ ചെയ്യാൻ മറക്കണ്ട. ഇത് എന്തായാലും ഷെയർ ചെയ്യണം. ഇത് അറിയാത്ത ആൾക്കാർ ഒരുപാടുണ്ട്. അപ്പോൾ എല്ലാവരും ഷെയർ ചെയ്യാം. പിന്നെ ഇഷ്ടപ്പെട്ടാൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, ബൈ.